Hi, my dear children. Welcome back to the next topic, Limitations of Controlling. നിയന്ത്രണത്തിന്റെ പരിമിതികൾ. നിയന്ത്രണം മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാണെങ്കിലും അതിന് ചില പോരായ്മകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കുക, ഫസ്റ്റ് ലിമിറ്റേഷൻ, ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നിലവാരം നിശ്ചയിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. കൺട്രോളിംഗ് വിൽ ബി ഇഫക്റ്റീവ് ഓൺലി വെൻ സ്റ്റാൻഡേർഡ്സ് ആർ ഫിക്സ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. അതായത് നിയന്ത്രണം എഫക്റ്റീവ് ആകണമെങ്കിൽ മാനദണ്ഡങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ അല്ലെങ്കിൽ സംഖ്യാരൂപത്തിൽ നിശ്ചയിക്കാൻ സാധിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എനിക്ക് വളരെ എളുപ്പമാണ്. കാരണം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എനിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ, അതായത് സ്കോർ എന്ന സംഖ്യാരൂപത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. ഇനി അത് നിങ്ങളുടെ പെർഫോമൻസ് അടുത്തായിട്ട് മെഷർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ടെസ്റ്റ് പേപ്പർ നടത്തും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ടെസ്റ്റ് പേപ്പറിന്റെ സ്കോർ, അതാണ് നിങ്ങളുടെ ആക്ച്വൽ പെർഫോമൻസ്. ആ ആക്ച്വൽ പെർഫോമൻസിനെ ഞാൻ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. അതിൽ നിന്ന് ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നിന്ന് കാര്യമായ വ്യതിചലനങ്ങൾ വരുത്തുന്നവർക്ക് വേണ്ട കറക്റ്റീവ് ആക്ഷൻസ് പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിക്കും. എന്നാൽ എനിക്ക് നിങ്ങൾ ഈ ഡിജിറ്റൽ ക്ലാസ് പാഠ്യരീതിയിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണെന്ന് അളക്കുക ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ, അതൊന്ന് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, എനിക്കതിനെ സംഖ്യാരീതിയിൽ നിർവചിക്കാനോ അളക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് സംഖ്യാടിസ്ഥാനത്തിൽ നിയന്ത്രണ സംവിധാനങ്ങൾ നിർവചിക്കുകയാണെങ്കിൽ മാത്രമേ നിയന്ത്രണ സംവിധാനങ്ങൾ ഫലപ്രദമാവുകയുള്ളൂ. അങ്ങനെ നിർവചിക്കുകയാണെങ്കിൽ മാത്രമേ പ്രകടനത്തെ അളക്കാനും കാര്യപ്രാപ്തി അറിയാൻ വേണ്ട നിലവാരങ്ങളുമായി താരതമ്യപ്പെടുത്താനും കഴിയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ ഒരു ഓർഗനൈസേഷനിലാണ് എങ്കിൽ എംപ്ലോയി മൊറയിൽ, അതായത് തൊഴിലാളികളുടെ മനോഭാവം, അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ റെസ്പോൺസ്, ഇവയൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ സംഖ്യാപരമായി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. സോ ദാറ്റ് കൺട്രോളിംഗ് ബിക്കം ഇഫക്റ്റീവ്, ലെസ് ഇഫക്റ്റീവ്. അപ്പൊ ഈ മേഖലകളിലൊക്കെ നിയന്ത്രണം എന്ന് പറയുന്നത് അത്ര ഫലവത്താവുകയില്ല. അപ്പൊ കൺട്രോളിംഗ് നേരിടുന്ന ഒരു പ്രശ്നം എന്താണ്? നിലവാരം സംഖ്യാരൂപത്തിൽ നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനകത്ത് നോക്കാം. ലിമിറ്റേഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം ഇൻട്രൊഡക്ഷൻ കൺട്രോളിംഗ് എന്താണെന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സെന്റൻസ് കൂടെ എഴുതിയാൽ നല്ലതാണ്. ഓൾദോ കൺട്രോളിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, ഇറ്റ് ഇസ് സഫേഴ്സ് ഫ്രം ദ ഫോളോയിങ് ലിമിറ്റേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ്, എങ്കിലും ഇതിന് ചില പോരായ്മകളുണ്ട്. ഫസ്റ്റ്, അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇവിടം തൊട്ട് എഴുതിയാൽ മതി. എംപ്ലോയി മൊറയിൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ആർ സച്ച് ഏരിയാസ് വെയർ ദിസ് പ്രോബ്ലം എറൈസ്. അപ്പൊ ഇത്തരത്തിൽ കൺട്രോളിങ് നമുക്ക് ആ സ്ലൈഡിൽ കിടക്കുന്ന അതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കൂടെ എഴുതുക കേട്ടോ. അതുകൂടെ എഴുതി ഇതും കൂടെ ചേർക്കുക. എംപ്ലോയി മൊറയിൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ആർ സച്ച് ഏരിയാസ് വെയർ ദിസ് പ്രോബ്ലം. അതായത് ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തൊഴിലാളികളുടെ മനോഭാവം, തൊഴിൽ സംതൃപ്തി, പെരുമാറ്റം എന്നീ വിഷയങ്ങളിലാണ് ഇത്തരം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ നിലവാരങ്ങൾ സാംഘികമായി നിർണ്ണയിക്കാൻ കഴിയാത്തത് കൊണ്ട് നിയന്ത്രണ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി നഷ്ടപ്പെടുന്നുവെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് പോയിന്റ്, ഈ ഒരു സെന്റൻസ് ആദ്യം എഴുതിയിട്ട് അത് എഴുതിക്കും. അപ്പൊ പിന്നെ ഇനി സ്ലൈഡിൽ നോക്കണ്ട. കൺട്രോളിംഗ് സിസ്റ്റം ലോസസ് സം ഓഫ് ഇറ്റ്സ് ഇഫക്റ്റീവ്നെസ് വെൻ സ്റ്റാൻഡേർഡ്സ് കനോട്ട് ബി ഡിഫൈൻഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. സ്റ്റാൻഡേർഡ്സിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ഡിഫൈൻ ചെയ്യാത്തത് വഴി കൺട്രോളിങ്ങിന് അതിന്റെ ഇഫക്റ്റീവ്നെസ് നഷ്ടപ്പെടുന്നു. അതും ഈ ഒരു സെന്റൻസ് കൂടെ എഴുതുക കേട്ടോ. അപ്പൊ പിന്നെ ഇനി സ്ലൈഡില് നോക്കി എഴുതേണ്ട ആവശ്യമില്ല, ഇത് രണ്ടും എഴുതുക. ഇനി നെക്സ്റ്റ്, ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതായത് ബാഹ്യ ഘടകങ്ങളിൽ പരിമിതമായ നിയന്ത്രണം.
എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഗവൺമെന്റ് പോളിസി, ടെക്നോളജിക്കൽ ചേഞ്ചസ്, കോമ്പറ്റീഷൻ എക്സെട്ര കൻ നോട്ട് ബി കൺട്രോൾഡ് ബൈ ദി ഓർഗനൈസേഷൻ. നമുക്കറിയാം ഇതെല്ലാം ബിസിനസ് എൻവയോൺമെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് അല്ലെ. ഗവൺമെന്റിന്റെ നയങ്ങൾ, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റം, കോമ്പറ്റീഷൻ, ഇവയൊന്നും ഒരു ഓർഗനൈസേഷൻ ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലും കൺട്രോളിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നോക്കാം, ഇത് മുഴുവൻ എഴുതണം. ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് അതിന്റെ അത് പറയുന്നുള്ളൂ. അതായത് ജനറലി ആൻ എന്റർപ്രൈസ് കനോട്ട് കൺട്രോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഗവൺമെന്റ് പോളിസീസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, കോമ്പറ്റീഷൻ എക്സെട്ര. ഓർക്കുന്നില്ലേ, ഇതെല്ലാം ബിസിനസ് എൻവയോൺമെന്റിന്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലേ. ഇത്തരത്തിലുള്ള സർക്കാർ നയങ്ങൾ, സാങ്കേതിക മാറ്റങ്ങൾ, സ്ഥാപനങ്ങൾക്കിടയിലുള്ള മത്സരം, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ചേഞ്ച് ഇൻ ഫാഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുന്നതാണ്, ബാഹ്യ ഘടകങ്ങളാണ്. ഇതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് പോയിന്റ്, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. അതായത് ജീവനക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ എന്തുണ്ടാകാം, പ്രതിഷേധം ഉണ്ടാകാം. എംപ്ലോയീസ് മേ ഒപ്പോസ് ദ കൺട്രോൾ മെഷേഴ്സ് ടേക്കൺ ബൈ ദി ഫേം ബിക്കോസ് ദേ മേ ഫീൽ ദാറ്റ് ഇറ്റ് വിൽ റെഡ്യൂസ് ദെയർ ഫ്രീഡം. അപ്പൊ പലപ്പോഴും എംപ്ലോയീസ് കൺട്രോൾ മെഷേഴ്സ് എതിർക്കുന്നു, കാരണം അവർക്ക് തോന്നുന്ന അവരുടെ സ്വാതന്ത്ര്യം അതുവഴി കുറഞ്ഞു പോകുമെന്ന് അവർക്ക് തോന്നുകയാണ്. ഉദാഹരണമായിട്ട് CCTV സ്ഥാപനത്തിൽ വെക്കുമ്പോൾ, പഞ്ചിങ് സിസ്റ്റം ഏർപ്പെടുത്തുമ്പോൾ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് ഫീഡ്ബാക്ക് ആവശ്യപ്പെടുമ്പോൾ, ഇതൊക്കെ എംപ്ലോയീസ് പൊതുവെ എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും അല്ലേ. നമ്മുടെ സ്കൂളിലാണെങ്കിലും CCTV ഉണ്ട് അല്ലെ, എൻട്രൻസിലും കോറിഡോറിലും ഒക്കെ എന്തുണ്ട്, CCTV വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താ, കൺട്രോളിങ്ങിന്റെ ഭാഗമായിട്ടാണ് അല്ലെ, സ്കൂളിലെ ഡിസിപ്ലിൻ പാലിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അതൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മെഷേഴ്സ് എംപ്ലോയീസ് എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. നോക്കാം, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. കൺട്രോൾ ഈസ് ഓഫൺ റെസിസ്റ്റഡ് ബൈ എംപ്ലോയീസ്. ദേ സീ ഇറ്റ് ആസ് എ റെസ്ട്രിക്ഷൻ ഓൺ ദെയർ ഫ്രീഡം. ഫോർ ഇൻസ്റ്റൻസ്, എംപ്ലോയീസ് മൈറ്റ് ഒബ്ജെക്ട് വെൻ ദേ ആർ കെപ്റ്റ് അണ്ടർ എ സ്ട്രിക്ട് വാച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ. നമുക്കറിയാം ജീവനക്കാർ പലപ്പോഴും നിയന്ത്രണത്തെ പ്രതിരോധിച്ച് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ നിയന്ത്രണമായിട്ട് അവരിതിനെ കാണുന്നു. ഉദാഹരണമായിട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ, CCTV ഒക്കെ ഇല്ലേ, അതിന്റെ സഹായത്തോടെയുള്ള കർശനമായ നിരീക്ഷണങ്ങൾ ജീവനക്കാരുടെ എതിർപ്പിന് ഇടയാക്കാം. അപ്പൊ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് ഉണ്ടാകാം. നെക്സ്റ്റ് പോയിന്റ്, കോസ്റ്റ്ലി അഫെയർ. എന്താണ് ഇതൊരു ചിലവേറിയ ഇടപാടാണ്. സ്മോൾ ഓർഗനൈസേഷൻസ് കനോട്ട് അഫോർഡ് ടു ഇൻസ്റ്റാൾ അൻ ഇഫക്റ്റീവ് സിസ്റ്റം ആസ് ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം അഫോർഡ് ചെയ്യാൻ പറ്റുകയില്ല, കാരണം ഇതൊരു ചെലവേറിയ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ നോക്കാം, കൺട്രോൾ ഈസ് എ കോസ്റ്റ്ലി അഫെയർ ആസ് ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, ടൈം ആൻഡ് എഫേർട്ട്. എ സ്മോൾ എന്റർപ്രൈസ് കനോട്ട് അഫോർഡ് ടു ഇൻസ്റ്റാൾ ആൻ എക്സ്പെൻസീവ് കൺട്രോൾ സിസ്റ്റം. ഇവിടം വരെ കേട്ടോ, ഇവിടം തൊട്ട് ഇവിടം വരെ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിനകത്ത് പറയുന്നത് അധിക ചെലവുകള്, സമയം, പരിശ്രമം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതിനാല് നിയന്ത്രണം ഏറെ ചെലവേറിയ ഒരു പ്രക്രിയയാണ്. കൺട്രോൾ എന്ന് പറയുന്ന ഒരു ചെലവ് കൂടിയ പ്രക്രിയയാണ്, കാരണം ഇതിന് വളരെയധികം എക്സ്പെൻസ് വരുന്നുണ്ട്. ടൈപ്പ് CCTV അങ്ങനെയുള്ളതൊക്കെ സ്ഥാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുള്ള ചെലവുകൾ വരും. കൂടുതൽ സമയം വേണം, എഫേർട്ട് എടുക്കണം. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇതൊരു ചിലവേറിയ പ്രക്രിയ. ഒരു ചെറിയ തരം സ്ഥാപനത്തിന്, ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും ഇത്തരത്തിൽ വിലയേറിയ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത് കൺട്രോളിങ്ങിന്റെ മറ്റൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. ഏതൊക്കെയാണ്, ഇത്രയുമാണ് കൺട്രോളിങ്ങിന്റെ ലിമിറ്റേഷൻസ്. ഇപ്പൊ ചെറിയ മാർക്കിനാണ് അത് ചോദിക്കുള്ളൂ, 4 പോയിന്റേ ഉള്ളൂ, അത് പഠിക്കണം. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഈ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻ ഉള്ളൂ. ഒന്ന്, എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ് 4 മാർക്കിന്റെ ആണ്. ഈ 4 പോയിന്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ വേറൊന്നും, അത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, കൺട്രോളിങ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ബട്ട് ഇറ്റ് സഫേഴ്സ് ഫ്രം മെനി ലിമിറ്റേഷൻസ്. എക്സ്പ്ലെയിൻ 2 ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ്. നമുക്കറിയാം കൺട്രോളിങ് മാനേജ്മെന്റിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ധർമ്മമാണ്.
പക്ഷേ ഇതിന് ചില പോരായ്മകളുണ്ട്. എക്സ്പ്ലെയിൻ ടു ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ്. അതൊരു 2 മാർക്കിന്റെ ചോദ്യമായിട്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്, ഭംഗിയായി പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.